നമസ്കാരം. എല്ലാ മക്കൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജി ശങ്കരക്കുറിപ്പിന്റെ പെരുന്തച്ഛൻ എന്ന കവിതയാണ്. വരരുചി എന്ന ബ്രാഹ്മണന്റെയും പറയ സ്ത്രീയായ പഞ്ചമയുടെയും 12 മക്കളിൽ ഒരാളാണ് പെരുന്തച്ഛൻ. 12 മക്കളെയെല്ലാം ഉപേക്ഷിച്ച വരരുചിയുടെ ഒരു മകനാണ് ഈ പെരുന്തച്ഛൻ. തച്ചനാണ് അദ്ദേഹത്തെ എടുത്തു വളർത്തി, ആ കുഞ്ഞിനെ എടുത്തു വളർത്തിയത് തച്ചനാണ്. അങ്ങനെ തച്ചൻ്റെ എല്ലാ കഴിവുകളും പഠിച്ചെടുത്ത് അദ്ദേഹം ഒരു ഈ കുട്ടി പെരുന്തച്ഛനായി മാറി. പെരുമയാർന്ന തച്ചൻ, അതാണ് പെരുന്തച്ഛനായത്. പെരുന്തച്ഛൻ്റെ മകനും അതേ വിദ്യ പകർന്നെടുക്കുകയാണ്. അവനും പെരുകേട്ട ഒരു തച്ചനായി മാറുകയാണ്. അച്ഛൻ്റെ കൈപ്പിഴ കൊണ്ടാണോ അതോ മനഃപൂർവ്വമാണോ പെരുന്തച്ഛൻ്റെ മകൻ കൊല്ലപ്പെടുകയാണ്. ആളുകൾ രണ്ട് വിഭാഗം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അച്ഛൻ മകൻ്റെ കഴിവിൽ അസൂയ പൂണ്ട് കൊന്നതാണെന്നും കൈപ്പിഴവ് പറ്റിയതാണെന്നും രണ്ട് വിഭാഗമായി പറയുന്നു. ഇവിടെ ജി പറയുന്നു, ഒരിക്കലും ഒരച്ഛന് തൻ്റെ മകനെ കൊല്ലുവാൻ സാധിക്കുകയില്ല എന്നാണ് ജി ശങ്കരക്കുറിപ്പ് ഈ കവിതയിലൂടെ പറയുന്നത്. കാലങ്ങൾ കഴിഞ്ഞുപോയി. തൻ്റെ മരപ്പത്ത് പോലെയുള്ള ഭവനത്തിൽ പെരുന്തച്ഛൻ രോഗശയ്യയിൽ കിടക്കുകയാണ്. വാദം പിടിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തളർന്നു. ഒന്നിഴയാൻ പോലും സാധിക്കാതെ തകർന്ന് കിടക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമാണ്. രണ്ടുപേരും കിഴവനും കിഴവിയുമായി. തൻ്റെ മകനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരല്പം ആശ്വാസമായേനെ ഒന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് തച്ഛനായ അദ്ദേഹം. തൻ്റെ പഴയകാല അനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ്. ഒന്ന് മുൻഭാഗത്ത് വന്നിരുന്ന് മുൻവശത്ത് വന്നിരുന്ന് തൻ്റെ ഭവനത്തിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കാണാൻ, നാലാളെ കാണാൻ അദ്ദേഹം കൊതിക്കുകയാണ്. ഒരു മരം പൂത്തു നിൽക്കുന്നതൊന്ന് കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആ രോഗശൈലിയിൽ ആ കട്ടിന്മേലിരുന്നു കൊണ്ട് അദ്ദേഹം ഓർത്തെടുക്കുന്ന ഭാഗങ്ങളാണ് ഈ കവിതയിൽ പറയുന്നത്. നമുക്ക് കവിതയുടെ തുടർന്നുള്ള ഭാഗത്തേക്ക് കടക്കാം. വളവും പോടും കേടുമില്ല, ഞാൻ എൻ കൺകൊണ്ടെന്ന് അളന്നിട്ടൊരെൺപത് കോലിനപ്പുറം പോവും. മുറിച്ചാലതു അതു മതി, നാട്ടിലെ പുരയ്ക്കെല്ലാം മുളമോന്തായം മാറ്റാം ഉത്തരത്തിനും കിട്ടും. എന്താണ്? ആശാരിമാര് വന്ന് അളവെടുക്കുന്ന നമുക്ക് കാണാം അല്ലേ, അവരുടെ കയ്യിലെ പണിയായുധങ്ങൾ ഉണ്ടാവും. പക്ഷേ പേര് കേട്ട ഇത് അച്ഛനെ പണിയായുധങ്ങളൊന്നും വേണ്ട, തൻ്റെ കണ്ണുകൊണ്ടൊന്ന് അളന്നാൽ, മനക്കണ്ണുകൊണ്ടൊന്ന് അളന്നാൽ എത്ര അളവ്, അളവിൻ എത്ര, വീടിനെ എത്ര ഭാഗങ്ങളെല്ലാം പണിയാൻ പറ്റും, ഈ ഒരു മരം കൊണ്ട് എന്തെല്ലാം പണിയാൻ പറ്റും എന്നെല്ലാം കൃത്യമായിട്ട് നമ്മുടെ തച്ഛൻ അറിയാമെന്നാണ് പറയുക. അത്രമാത്രം പരിചയ സമ്പന്നനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തൊഴിൽ കാണിച്ചിരുന്നത് അത്രമാത്രം അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. അതെല്ലാം അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. ഈ രോഗശൈലിയിൽ കിടന്നുകൊണ്ട് താൻ എങ്ങനെയായിരുന്നു എന്ന് താൻ അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ഊരാൺമക്കാർ മോഹിക്കും പോലെ ചെത്തിയില്ല മാളികകൾ കൂച്ചിയിലാന്തിക്കതൊപ്പിക്കാം. അതല്ലെങ്കിലോ ആ മാളിക കൊണ്ട് ഉത്തരം പണിയാമെന്ന് ആദ്യം പറഞ്ഞു. അതായത് വീട്, പഴയകാല വീടുകളിലാണ് ഈ മരം കൂടുതൽ പ്രയോഗിക്കുക. ഇന്ന് നമ്മൾ ഫർണിച്ചറുകൾക്കാണ് മരം ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് മേൽക്കൂരയ്ക്ക്, അതുപോലെ വീടിൻ്റെ ഒരു പൂമുഖം ഉണ്ടായിരിക്കും, മുൻഭാഗം ഉണ്ടായിരിക്കും, മുന്നിലോട്ട് നീങ്ങി ചെറിയൊരു ഉമ്മറം പോലെ കെട്ടി അതിന് മുകളിൽ നല്ല ഭംഗിയുള്ള മേൽക്കൂരകൾ ഓടുവയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓടുവയ്ക്കുന്നത് എവിടെയാണ്? മരത്തിലാണ്, ഉത്തരത്തിലാണ്. ഉത്തരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കഴുക്കോലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മര ഓടു വീടുകൾക്ക് ഉണ്ടാവും. അത്തരത്തിലൊരു വീടിൻ്റെ ചീലാന്തി എന്ന് പറയുന്നത് ഫ്രണ്ട് ഭാഗമാണ്, അത് മോന്തായം എന്ന് പറയും, ഉമ്മറം എന്നൊക്കെ പറയും. അത് പണിയാൻ ആ ഒരൊറ്റ മരം കൊണ്ട് അദ്ദേഹത്തിന് സാധിക്കും. അത്രയും കഴിവ് കേട്ട ആളാണ് അദ്ദേഹം. ഒന്നുകൂടെ മിസ് അത് വായിക്കാം. വളവും പോടും കേടുമില്ല, ഞാൻ എൻ കണക്കൊണ്ടെന്ന് അളന്നിട്ടൊരെൺപത് കോലിനപ്പുറം പോവും. മുറിച്ചാൽ അത് മതി, നാട്ടിലെ പുരയ്ക്കെല്ലാം മുളമോന്തായം മാറ്റാം ഉത്തരത്തിനും കിട്ടും. മോന്തായം, വീടിൻ്റെ മോന്തായം പണിയാനും ഉത്തരം പണിയാനും എല്ലാം അതിന് സാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, 8-10 ആളുകൾ ചേർന്ന് കൈകോർത്ത് പിടിച്ചാലും അറ്റമെത്താത്ത വലിയ മരങ്ങളുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അദ്ദേഹം ഒന്ന് കൺകൊണ്ട് അളന്നാൽ, മനക്കണ്ടുകൊണ്ടൊന്ന് അളന്നാൽ അതുകൊണ്ട് എന്തൊക്കെ പണിയാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന് സാധിക്കുമെന്ന്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഊരാൺമക്കാർ മോഹിക്കും പോലെ ചെത്തിയില്ല മാളികകൾക്ക് ചീലാന്തിക്കതൊപ്പിക്കാം. മുൻഭാഗം പണിയാനും സാധിക്കും.
പൂതലിച്ചു പോയെന്റെ ഈ തടി. പൂതലിച്ചു പോയത് ഈ തടി എന്ന് ഉദ്ദേശിക്കുന്ന മരമാണ് പൂതലിക്കുക. പക്ഷെ ഇവിടെ എന്താണ്, അദ്ദേഹത്തിന് അസുഖങ്ങൾ വന്ന് വാദരോഗം വന്ന് അത് പൂതലിച്ചൊരു തടി പോലെ, പൂതലിച്ച തടി ഒന്നിനും കൊള്ളില്ല, അതുപോലെ ചതലരിച്ചതുപോലെ അദ്ദേഹം രോഗശൈലിയിലായി കിടക്കുകയാണ്. പൂതലിച്ചു പോയെന്റെ ഇത്തടി കൊതിച്ചാൽ ആ കാതലിലുളി നടത്തിയിടുവാനാവില്ലല്ലോ. ഇനി എന്താണ്, ഒരു ഉളി വെക്കുവാൻ പോലും, ഇത്തരത്തിലുള്ള ഒരു മരത്തിൽ ഒരു ഉളി വെക്കുവാൻ പോലും തനിക്ക് സാധിക്കുകയില്ല. നമുക്കറിയാം തച്ചമാരുടെ മെയിനായിട്ടുള്ള ആയുധമാണ് ഉളി. അങ്ങനെ ഒരു ഉളി പിടിക്കുവാനോ ഒരു മരത്തിൽ നിന്ന് ഉളി വെക്കുവാനോ അദ്ദേഹത്തിന് ഇനി ആവില്ലല്ലോ എന്ന് അദ്ദേഹം ദുഃഖിക്കുകയാണ്. കരിവെറ്റിലത്തുണ്ടും കൊട്ടടക്കയും നൂറിൻ തരിയും പുകയില ഞെട്ടിയും തപ്പിത്തപ്പി വെടിവെക്കിലും കൂടി കേൾക്കില്ല കൂനിക്കൂടി പടിമേലിരിക്കുന്നു നാനിയും വയർച്ചുങ്ങി. നാനി എന്നിവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയാണ്. തൻ്റെ ഭാര്യയും ഒന്നിനും സാധിക്കാതെ, ഒരു ജോലിയും ചെയ്യാൻ സാധിക്കാതെ തളർന്ന് എല്ലാം ശരീരമാകെ ചുക്കി ചുളിഞ്ഞുകൊണ്ട് ഭാര്യയും അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അതേ അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. പക്ഷെ അന്ന് പണ്ട് തൻ്റെ ഭാര്യ എങ്ങനെയായിരുന്നില്ല എന്ന് അടുത്ത വരികളിലൂടെ സൂചിപ്പിക്കുന്നു. ഞാനി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കേട്ടോ. അവളും കിളവിയായി, അവളും ചുക്കിച്ചുളിഞ്ഞൊരു കിളവിയായി, വയസ്സായ സ്ത്രീയായി, വയസ്സായി കഴിഞ്ഞു. പൂത്ത ചെമ്പകത്തൈ പോൽ നിവർന്നും കടഞ്ഞെടുത്തതുപോൽ ഉടമ്പാർന്നും ചിരിച്ചും മൂന്നും കൂട്ടിത്തുപ്പി വെള്ളില പോലെ നരികത്തവൾ നിന്ന നാളുകൾ ഞാൻ ഓർക്കുന്നു. ഇങ്ങനെയായിരുന്നില്ല അവൾ. അതെന്താണ്, പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പകത്തൈ പോലെയായിരുന്നു, സുന്ദരിയായിരുന്നു, കടഞ്ഞെടുത്തൊരു ശില്പം പോലെ സുന്ദരിയായിരുന്നു അവൾ. പക്ഷെ ഇന്നും അവളും വാർദ്ധക്യത്താൽ ചുക്കിച്ചുളിഞ്ഞ് ഒന്നിനും സാധിക്കാതെ ഇരിക്കുകയാണ്. അന്ന് ആ ആയിരിക്കുന്ന അവസ്ഥയെ അദ്ദേഹം കണ്ടിട്ട് ചെറുപ്പകാലത്തെക്കുറിച്ച് ആ രോഗശൈലിയിൽ അദ്ദേഹം ചിന്തിക്കുകയാണ്. പുരികം നരച്ചരാ കണ്ണുകൾ ചിതൽ തിന്ന പുറവാതിലിൽ കൂടി അലഞ്ഞു കുറേ നേരം. പുരികമെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്, അത്രയും വയസ്സായ ആളുകളെ കണ്ടിട്ടുണ്ട്. പുരികമെല്ലാം അതുവരെ നരച്ചു കഴിഞ്ഞു, എല്ലാം വെള്ള നിറത്തിലായി കഴിഞ്ഞു. അങ്ങനെ ആ ചിതലരിച്ച വാതിൽപ്പഴുതിയിലൂടെ ഇങ്ങനെ നോക്കുകയാണ് അവൾ എവിടെയെന്ന്. പൊങ്ങുവാൻ കഴിഞ്ഞെങ്കിൽ നിരങ്ങാം, ശരീരം ഒരു രീതിയിലും എനക്കാൻ സാധിക്കുന്നില്ല. ഒന്ന് പൊങ്ങാൻ പറ്റുകയാണെങ്കിൽ നിരങ്ങി നിരങ്ങിയിട്ടെങ്കിലും എനിക്ക് അങ്ങോട്ട് എത്താമായിരുന്നു. കിഴവനെ താങ്ങുമായിരുന്നു എന്നക്കായി വിതുമ്പി പെരുന്തച്ഛൻ. ഒന്ന് എഴഞ്ഞു നടക്കാനെങ്കിലും സാധിക്കുമായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് അദ്ദേഹം വിതുമ്പുകയാണ്. വിതുമ്പുക എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുകയാണ്. വീണ്ടും ആ സ്മരണയെ മായ്ക്കാനോ ചുളിവേറെ വീണ നെറ്റിമേൽ മെല്ലെ തടവി ചുങ്ങും കയ്യാൽ. അദ്ദേഹം അവിടെ ഇരുന്ന് നീറുനീരി പൊകുകയാണ്. ആളുകൾ പല രീതിയിൽ പറയുന്നുണ്ട് തൻ്റെ മകനെ കൊന്ന ഞാനാണെന്ന് പറയുന്നുണ്ട്. ആ വേദനകൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് നീറുനീറി നിൽക്കുകയാണ്. അതേസമയം വാദം തളർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒന്ന് നിരങ്ങാൻ പോലും സാധിക്കാതെ തളർന്നു കിടക്കുകയാണ്. ആദ്യകാലത്തെ നല്ല അനുഭവങ്ങൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട്, തൻ്റെ മകനുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു താങ്ങായിരുന്നേനെ എന്ന് ആലോചിച്ചുകൊണ്ട് വിതുമ്പി നീറി പുകുകയാണ് ഇവിടെ പെരുന്തച്ഛൻ. ഒരു അച്ഛൻ്റെ മനോവികാരങ്ങളെ മനോതലത്തിൽ ഓരോ ഘട്ടങ്ങളായി പെരുന്തച്ഛൻ അവതരിപ്പിക്കുകയാണ്. ഒരു നാടകീയ സ്വഗതാഖ്യാനം എന്നത് പറഞ്ഞതുപോലെ അത് വളരെ വ്യക്തമാണ്. ഓരോ രംഗങ്ങളും മാറി മാറി വരികയും അതിൽ മനസ്സിൽ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങളും അതൊരു ഡയലോഗായി തന്നെ നമുക്കിവിടെ കവി പറയുന്നതായി നമുക്ക് തോന്നും. സംഭാഷണ രൂപത്തിൽ പറയുന്നത് വരും. നാടകത്തിലെ രംഗങ്ങൾ മാഞ്ഞു മാഞ്ഞു പറയുന്നത് പോലെ ഓരോ രംഗങ്ങളും അവതരിപ്പിക്കുകയാണ് പെരുന്തച്ഛൻ. ഇനി നമുക്ക് ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഭാഗങ്ങൾ പലതവണ നിങ്ങൾ വായിക്കണം, മനസ്സിലാക്കണം, നോട്ട് ചെയ്തെടുക്കണം. പദ്യം വായിക്കാൻ മറക്കരുത്. വീണ്ടും മിസ് പറയുകയാണ്, എല്ലാ മക്കളും ടെസ്റ്റ് പേപ്പർ എഴുതുക. നന്ദി.